ഹായ്, ഇന്ന് ഞാൻ വന്നത് എഗ്ഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര വേറെ എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഉണ്ട്. അതുപോലെ തന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പാല്, അതുപോലെ തന്നെ 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൽ ഡേറ്റ്സ് ഉണ്ട്, ചെറി ഉണ്ട്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ട്യൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് വെച്ചാൽ അതെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉരുക്കി ഇതിൻ്റെ നിറം മാറി തുടങ്ങും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരുന്ന് ഫ്ലെയിം ഓഫാക്കാതിരുന്നാൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാരമൽ കൈപ്പരസമായിരിക്കും. പഞ്ചസാര നന്നായിട്ട് ഉരുക്കി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അത്ര തന്നെ വെള്ളം എടുക്കണം. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്, അപ്പോൾ 1/4 കപ്പ് വെള്ളം തന്നെ എടുക്കുക. പഞ്ചസാര കൂടുതൽ സമയം ഇട്ട് ഇളക്കരുത്, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോയി കൈപ്പുരസം അനുഭവപ്പെടും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമൽ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്തു പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ അടപ്പ് തുറന്ന് 1-2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം, 1-2 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ കാരമൽ സിറപ്പ് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ഇത് ചൂടോട് കൂടിയിട്ട് ആ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച 1 കപ്പ് പഞ്ചസാരയിലേക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കാം. 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്കായി കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. കാരമൽ സിറപ്പ് നന്നായി തണുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് ഒരിക്കലും ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണ അരിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ബാറ്ററിലേക്ക്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ മിക്സിങ് പാടില്ല, സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക, പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ നല്ല തിക്കാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ മിക്സ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ്. ഈ കേക്ക് പാനിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇവയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചും അതുപോലെ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചും ടൈമിങ്ങിന് വ്യത്യാസം വന്നേക്കാം. ഞാൻ 2 പേപ്പർ ഗ്ലാസ്സിലേക്കും കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിരുന്നു. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാനിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. തൊട്ട് നോക്കുമ്പോൾ അവിടെ പാട് തന്നെ വീഴുന്നുണ്ട്, അപ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.